നമസ്കാരം. ഇഡിയും ആദായനികുതി വകുപ്പുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. രാഷ്ട്രീയ പകപോക്കലിന് ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നത് നേരത്തെ മുതൽ ഉയരുന്ന ആക്ഷേപമാണ്. പ്രതിപക്ഷത്തെ ഒരു മുഖ്യമന്ത്രി തന്നെ ഇഡി കേസിൽ ജയിലിലാണ്. രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടി അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും നീണ്ട നാളുകളായി കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ്. കേന്ദ്ര ഏജൻസികൾ ഗുണ്ടാപ്പണി ചെയ്യുന്നുവെന്നാണ് കോൺഗ്രസും CPMഉം പറയുന്നത്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പക വീട്ടുകയാണോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിയിലേക്ക് ആദ്യത്തെ കോൾ ദാസനാണ് വിളിച്ചിരിക്കുന്നത്, കണ്ണൂരിൽ നിന്നും. ദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആദായ നികുതി നോട്ടീസ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം ഇഡിയുടെ പലയിടത്തുമുള്ള ചോദ്യം ചെയ്യലടക്കം തുടരുകയാണ്. എന്താണ് തോന്നുന്നത്? ഇത് കുറച്ച് തോന്നുന്നത്, പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോ ഈ പിണറായി വിജയന്റെ വീട്ടിൽ കേസെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസ് നിലപാട് ഇങ്ങനെയായിരിക്കോ? അപ്പൊ അത് ഈ തിസോദയന്റെ പേരില് ജയിലിൽ പിടിച്ചപ്പോ അതേ വാക്കൊക്കെ പറഞ്ഞു കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞെന്താണ്? ആദ്യമായിട്ട് ഈ ആം ആദ്മി പാർട്ടിക്ക് എതിരായിട്ട് പരാതിപ്പെട്ടത് ഈ കോൺഗ്രസ്സുകാരാണ്. അപ്പൊ ഇവരെ രാഷ്ട്രീയമാണ്. പക്ഷെ എന്തായാലും ഈ BJP ഗവൺമെന്റ് ഇപ്പൊ അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് തരക്കേടില്ലാത്ത രീതിയിൽ പോക്കാൻ പോകുന്നത് വലിയ വിഷമാവും. ഈ BJPനെ തന്നെ സ്വരൂപം കാണാൻ പോകുന്നുണ്ടാകും തോന്നുന്നു. കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്? നേർക്ക് നേരെ ഇലക്ഷൻ നേർക്ക് നേരെ മത്സരിക്കുക, അന്തസായിട്ട് മത്സരം ജയിക്കോ തോക്കോ ചെയ്യാം. കോൺഗ്രസ് ഒന്നും ഇപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സാഹചര്യം ഒന്നും ഇന്ത്യയിൽ ഇല്ല. ആ സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആൾക്കാരുടെ ഒരു ഇമേജ് BJP നശിച്ചു പോകുന്നില്ലാതെ വേറെ പ്രത്യേക കാര്യമില്ല ആർക്കും. അതായത് ദാസൻ പറഞ്ഞത് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഭയപ്പെട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യവുമില്ല എന്ന് ദാസൻ കണ്ണൂരിൽ നിന്ന് പറയുന്നു. ബാലകൃഷ്ണൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ വടകരയിൽ നിന്നും ചേരുന്നു. ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം മാഡം. നമസ്കാരം, പറയും. സത്യത്തിൽ ഈ കേരളത്തിൽ ഇപ്പോ ED ഒരു 7 സമൻസ് നമ്മുടെ ബഹുമാന്യനായ തോമസ് ഐസക്കിന് കേൾക്കാമോ മാഡം? കേൾക്കാം, പറയൂ മുഹമ്മദ്. തോമസ് ഐസക്കിന് അയച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ ജുഡീഷ്യറി നിയമത്തിനെ ബഹുമാനിക്കാതെ ഇവർ മുട്ടിക്കയറ്റിക്കളിയോ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ തന്നെ കേരള മുഖ്യമന്ത്രി കേരളത്തിൽ മൊത്തം ഓടി നടന്ന് പറയുകയാണ് പൗരത്വ നിയമം ഇവിടെ നടപ്പാക്കില്ല. രണ്ട് സഭകളും പാസാക്കി രാഷ്ട്രപതിയെ ഒപ്പിട്ട ഒരു നിയമം ഒരു സംസ്ഥാന സർക്കാരിന് പാസ്സാക്കാതിരിക്കാൻ നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ മാഡം? എന്തിനാ ഇങ്ങനെ വോട്ടർമാരെ വിട്ടികളാക്കുന്നത്? പിന്നെ BJPയെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് BJPക്ക് അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ കെട്ടിച്ചമച്ച കേസിന്റെ മുകളിലാണ് ED ഇത് ചെയ്യുന്നതെങ്കിൽ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാകാൻ കഴിവുള്ള തലയിൽ ആള് പാർപ്പുള്ള രാജ്യം ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് RSSന് തങ്ക പരിപാടിന് BJPനെ ആരും ഭയപ്പെടേണ്ട. കള്ളന്മാരെല്ലാം ഉള്ളിലായിരിക്കും, അവരെ കൽത്തുറങ്കിലാക്കിയിരിക്കും. അത് തെരഞ്ഞെടുപ്പ് ഇപ്പൊ മാഡം നോക്കൂ, തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് അന്വേഷണം നടത്തുവാണെങ്കിൽ 25 ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, 26 ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, പിന്നെ 27-28 കേസൊക്കെ അന്വേഷിക്കാൻ പറ്റും. അപ്പൊ ഇതെന്ത് ന്യായമാണ് മാഡം? അപ്പൊ അതുകൊണ്ട് ജനത്തിനെതിരായിട്ടും കെട്ടിച്ചമച്ചതാണ് എങ്കിൽ അത് നേരിടാൻ തയ്യാറാണ് NDA മുന്നണി. അതുകൊണ്ട് ഇവരെന്ത് പ്രചരണം നടത്തിയാലും ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. കള്ളന്മാർ മുഴുവൻ തിഹാർ ജയിലിലെ പറഞ്ഞേക്കും. അതാണ് നരേന്ദ്രമോദി സർക്കാർ. അത് ED ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇപ്പം തന്നെ നമ്മുടെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു, ഇന്നലെ ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡ്യൂട്ടി. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇങ്ങ് വരില്ല ED, കേരളത്തിൽ വന്നാൽ അത് ഞങ്ങൾ നേരിടും. എങ്ങനെയാ അവര് നേരിടുക? കേരളം എന്താ അവർക്ക് സീതന കിട്ടിയതാ? ആണോ? വ്യക്തമാണ് ബാലകൃഷ്ണൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നും ചേരുന്നു. മുഹമ്മദ്, ബാലകൃഷ്ണൻ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ട് കാണും. നേരത്തെ ദാസൻ വിളിച്ചപ്പോഴും സംസാരിച്ചതൊക്കെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നത്? മുന്നോട്ട് തന്നെ പോകും, കള്ളന്മാരെല്ലാം ജയിലിലാകും എന്നൊക്കെ പറയുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഗുഡ് ഈവനിംഗ് മാഡം. ഗുഡ് ഈവനിംഗ്. ആ പിന്നെ പറഞ്ഞ ആള് കേട്ടു, വളരെയധികം സന്തോഷം ആ കേട്ടിയില്. എങ്ങനെ സന്തോഷം? അയാൾ അങ്ങനെ സന്തോഷിച്ചിട്ടെ എന്നുള്ളവർക്ക്. കാരണം വെച്ചാല് ഈ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് ആരെന്നെ എന്ത് ചെയ്താലും ആ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോരെ. അപ്പൊ ഒരാളാ NDAക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരു നിഷ്പക്ഷപതിയായ ഒരാൾ എന്ത് ചെയ്യും? അവരെ അവരിപ്പം ഇങ്ങനെ പിച്ചനാക്കി. അപ്പൊ അതുകൊണ്ട് ഇന്റെ വോട്ട് അവർക്കില്ല എന്നുള്ളത് പറയും. അപ്പൊ അതിലും മെച്ചം ഇടതുപക്ഷത്തിനോ അതല്ലെങ്കിൽ NDA അല്ലാത്ത
ഈ ഇന്ത്യ മുന്നണിക്കോ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, അവര് ഇതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് ഈ വെറുതെ മനുഷ്യരിട്ട് കോയമാന്തരം കാട്ടുകാരന അതൊക്കെ വലിയ പ്രയാസമല്ലേ. നമ്മളെ സർക്കാർ നമ്മളെ സ്നേഹിക്കണ്ടേ, അത് മനസ്സിലാക്കുകയാണ് ഞാൻ. ശരി ശരി, വളരെയധികം നന്ദി മുഹമ്മദ് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും. രവിചന്ദ്രൻ പിള്ള കൊല്ലത്തു നിന്നും. ശ്രീ രവിചന്ദ്രൻ പിള്ള, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രതിപക്ഷ സഖ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇത്തരം നീക്കങ്ങൾ എൻ ഡി എ അല്ലെങ്കിൽ കേന്ദ്രം നടത്തുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമസ്കാരം മാഡം. നമസ്കാരം. പിന്നെ ഇത് ബി ജെ പി കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ മുഴുക്കെയുള്ള പാർട്ടിയാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ പിന്നെ ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ സമുദായത്തിനെ കൂട്ടുപിടിച്ച് നമ്മള് മാസങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും കണ്ടതാണ്. പള്ളിയിലെ അച്ഛന്മാരെ എടുത്ത് പള്ളിയിലൊക്കെ കയറി ഇറങ്ങി. നേരത്തെ ഒരു സഹോദരൻ, എനിക്ക് മുമ്പേ സംസാരിച്ച ഒരു സഹോദരൻ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. കോൺഗ്രസിനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ കാണിച്ച പക വീട്ടലിനെല്ലാം തിരിച്ച് കോൺഗ്രസ് ചെയ്തിരിക്കും. പിന്നെ ഇന്ത്യയിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനെ കൊണ്ടേ ഒക്കത്തുള്ളൂ. നമ്മളെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കറക്റ്റ് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്നെ അകത്താവണ്ടായിരുന്നു. കാരണം പറഞ്ഞാൽ ഈ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ ലൈഫ് പദ്ധതി പിന്നെ തട്ടിപ്പ്, പിന്നെ അതേണക്ക് ഇപ്പം മോളെ മാസപ്പടി, അതേണക്ക് തന്നെ അനേകം കേസുകൾ. 7.5 വർഷം കൊണ്ട് കേരളത്തെ അഴിമതിയല്ലേ കാണിക്കുന്നത്? ബി ജെ പി അതിന് കൂട്ടല്ലേ? കാരണം സുരേന്ദ്രന്റെ പേര് കേസെടുത്തിട്ടുണ്ടോ? ഇവര് തമ്മിൽ പാരാതിരിക്കുക പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാ. കോൺഗ്രസിനെ എങ്ങനെ ഇവിടെ കേരളത്തെ ഇല്ലാതാക്കണം, എന്നാലേ ബി ജെ പിക്ക് വളരാവക്കത്തുള്ളൂ. ഇ ഡി എ വെച്ച് കോൺഗ്രസിനെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുക്കെയുള്ള പാർട്ടിയാണ്. പിന്നെ ഈ തോമസ് ഐസക് പറയുന്ന കേരളത്തിൽ ഇ ഡി വന്ന ഏതാണ്ട് ചെയ്തു കളയുന്നു. തോമസ് ഐസക് പറയുന്ന വിവരക്കേടല്ലേ? കാരണം പറഞ്ഞാൽ അയാളൊരു ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ആളല്ലേ? അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അകത്തു പോകും, അത് സംശയമല്ല. പക്ഷെ കോൺഗ്രസിനെ ഇതിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കോൺഗ്രസിനെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് രവിചന്ദ്രൻ പിള്ള കൊല്ലത്ത് നിന്ന് വിളിച്ചു പറഞ്ഞത്. നമുക്ക് തൃശൂരിൽ നിന്നും ശിവജി എന്ന ഒരു പ്രേക്ഷകൻ വിളിക്കുന്നു. ശിവജി നമസ്കാരം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ആദ്യ ഒരു അഭ്യർത്ഥന, നമ്മള് എന്ത് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടെങ്കിലും സിദ്ധാർത്ഥന്റെ ചർച്ചകൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് പറയാം. തീർച്ചയായും. അതായത് ഇപ്പൊ കേരള പോലീസ്, നമ്മുടെ കേരള ഗവൺമെന്റ് കീഴിലുള്ള വിജിലൻസ്, ക്രൈം ബ്രാഞ്ച്, കേരള പോലീസ്, ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾക്ക് കേരള പോലീസോ ക്രൈം ബ്രാഞ്ചോ ആ പ്രതിക്കെതിരെ കേസെടുത്താൽ ആ കേസ് നമുക്ക് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റൂ? അല്ലെങ്കിൽ അതൊരു പ്രതികാര നടപടിയാണെന്ന് പറയാൻ പറ്റുമോ? അവരാരെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിൽ അപ്പോൾ ഇലക്ഷൻ നോക്കിയിട്ടൊന്നും നിയമനിർമ്മാണം, നിയമമോ നിയമങ്ങൾ നടത്താൻ ഒരിക്കലും ആർക്കും സാധിക്കില്ല. ഇതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി ബി ജെ പിയെ കുറ്റപ്പെടുത്തി ബി ജെ പിക്ക് വോട്ട് കിട്ടാതെ അല്ലെങ്കിൽ ബി ജെ പി പ്രതികാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ബി ജെ പിയെ മാറ്റി നിർത്തണം. ഈ ചർച്ചകളൊക്കെ ഏറെയും ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പുറത്തിറങ്ങിയാൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇവരുദ്ദേശിച്ചത് കള്ളത്തരം ചെയ്തവർ എപ്പോഴായാലും പിടിക്കപ്പെടണം. അത് ബി ജെ പിക്കാരായാലും കോൺഗ്രസ് ആയാലും നമ്മളെ ഓരോ പൊതുജനവും വിചാരിക്കേണ്ട എന്താ, നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ ആരെയും സൂചിപ്പിക്കാനല്ല, നമ്മൾ സാധാരണ ജനങ്ങൾ 99.99% ജനങ്ങളും സഹകരിക്കേണ്ടത് രാഷ്ട്രീയക്കാരെ സൂചിപ്പിക്കാനല്ല. അവരിങ്ങനെ പല കളിയും കളിക്കുന്ന ഇവരൊക്കെ ഡൽഹി ചെന്നാൽ ഇവരെല്ലാം ഒന്നാണ് മേഡം. നമ്മൾ ഈ കാണുന്നൊന്നുമല്ല, ഇവരെല്ലാം കേരള ഹൗസിൽ നല്ല അടിച്ചു പൊളിച്ച് സൂചിച്ചാണ് ഇവിടുത്തെ ഇവിടെ തല്ലുകൂടുന്ന നേതാക്കന്മാരൊക്കെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പൊതുജനം വിചാരിക്കേണ്ടത് ഇത്തരം പ്രതികളെ എല്ലാം പിടിച്ച് അകത്താക്കുന്ന ആരാണോ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അത് ബി ജെ പി ആണെങ്കിൽ പോലും കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ബി ജെ പി ആണെങ്കിൽ പോലും, അല്ലാണ്ട് ഇതൊരു പ്രതികാരമായിട്ട് ജനം ഒരിക്കലും ഇങ്ങനെ കണക്കിലെടുക്കരുത്. ഇവരുടെ നാടകത്തിൽ ജനം വീഴരുത്. നമ്മൾ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ചാനലുകാരും വീഴരുത്. നിങ്ങൾ എല്ലാവർക്കും സപ്പോർട്ടീവ് സംസാരിക്കണം, അത് വേറെ കാര്യം. ആ നന്മയ്ക്ക് വേണ്ടി ചാനലുകാർ എപ്പോഴും കൂടെ നിൽക്കണം. സിദ്ധാർത്ഥന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. ഒരിക്കലും കൂടെ മേഡത്തിനോട് താങ്ക് യു. സുരേഷ് എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നും. സുരേഷ് പറയൂ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു അഭിപ്രായത്തില് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന തന്നെ ഈ ഭരണകൂട ഭീകരതയാണെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഇന്നത്തെ കാലത്ത് ഈ ബി ജെ പിക്ക് കിട്ടിയേക്ക ഇലക്ട്രൽ ബോണ്ടും അതിന് പറ്റിയിട്ടില്ല. അവർക്ക് കിട്ടിയേക്കുന്ന പണത്തിന്റെ ഉറവിടത്തെ പറ്റി ചോദ്യമില്ല. കോൺഗ്രസ് മറ്റു പ്രതിപക്ഷ മറ്റു കക്ഷികൾക്ക് ഈ കിട്ടുന്ന ഈ എല്ലാ ബോണ്ടുകളും അത് മാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു. അത് എന്താ, അത് ഇലക്ട്രിക് ടാപ്പല്ലേ? മറ്റൊന്ന്, അവർക്ക് തോന്നുന്ന
മുഖ്യമന്ത്രിമാരെയോ മറ്റ് പ്രതികളെ മറ്റ് സ്റ്റേറ്റുകളിലെ ഓരോരുത്തരെയും അവർക്ക് നല്ലത് തോന്നുന്നു മാത്രം അവര് ഈ കേസെടുക്കുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. അത് ഈ ഇന്നത്തെ കാലത്ത് ഇത് വടക്കേ ഇന്ത്യയിൽ ഒക്കെ ഇത് നടക്കുമെങ്കിലും കേരളത്തിൽ ഇത് വിലപ്പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നന്ദി. താങ്ക് യു സുരേഷ്. ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും. ജയകുമാർ, ഇപ്പോൾ ഇന്നും ആദായ നികുതി നോട്ടീസ് രണ്ടെണ്ണം കൂടി വന്നിരിക്കുന്നു കോൺഗ്രസിനെതിരെ, ഒപ്പം ഇഡിയുടെ അന്വേഷണം ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. എന്താണ് താങ്കൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും? നമസ്കാരം. എങ്ങനെയാണ് ജനമോ പാർട്ടിക്കാരോ ബഹുമാനിക്കേണ്ടത്? പാർട്ടിക്കാരെ എങ്ങനെ ബഹുമാനിക്കും, ജനം എങ്ങനെ ബഹുമാനിക്കും? ഈ നേതാക്കന്മാർ, ഈ ജഡ്ജിമാരെല്ലാം സർവീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരാകാണ്. സർവീസ് ഇല്ലെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ വന്നാൽ ഉടൻ തന്നെ രാജിവെച്ചിട്ട് അവരുടെ നേതാക്കന്മാരാകാണ്. ആദ്യം ഈ കള്ളപ്പണ കേസിലോ അഴിമതിയിലോ ആദ്യം അറസ്റ്റ് ചെയ്യണമെങ്കിൽ അമിത്ഷായേയും മോദിയുമാണ് അറസ്റ്റ് ചെയ്യാൻ. നോട്ട് നിരോധനം നടത്തിയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കൊള്ളയടിച്ചും ജനങ്ങളെ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങുന്നത് ഇവിടുത്തെ ആളുകൾക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. പുറം രാജ്യങ്ങൾ പോലും കയറി ഇടപെടേണ്ട ഒരു ഗതി ഈ മോദിയെ കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായി. നമ്മളുടെ ജീവനും രക്ഷയ്ക്കും പോലും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഇതാണ് മോദിയുടെ ഭരണം. അദ്ദേഹം കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ വരെ വളരെ കഷ്ടത്തിലാവാനുള്ള ഒരു ഗതികേടാണ്. എന്നിട്ട് ഇവർക്കിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ജനം നമുക്കൊരു സ്വാതന്ത്ര്യം വേണ്ടി ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഇല്ലായിരുന്ന ഒരു കേസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയും ചൈനയും ഉത്തര കൊറിയ എല്ലാം കാണിക്കുന്നതിന്റെ എഴുപറാണ് ഈ മോദി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ആദായ നികുതി ഓഫീസിലെ ഒരു ധർണയും കഴിഞ്ഞാണ് ധർണ കഴിഞ്ഞ കുറെ കസേര എടുത്ത് തന്നിടത്ത് കസേര അയാൾ പറയുന്നത് 250 കസേര കഴിച്ചപ്പോ അയാൾ 500 കസേര അയാളെ വണ്ടിയിൽ എത്തിച്ചേർത്തിട്ട് പറഞ്ഞത് ഒറ്റ പൈസയും തരണ്ട, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അങ്ങനെ പറഞ്ഞു. അങ്ങനെ ജനത്തിന് മൊത്തം ഈ മനസ്സിലായി. പ്രതിഷേധത്തിന് പോയിരുന്നോ? ആ പോയിരുന്നു മേഡം, പോയിരുന്നു. പോയിട്ട് വരുമ്പോഴത്തേക്ക് പോയിട്ട് ഈ കസേര 250 കസേരക്ക് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് അയാൾ 500 കസേര അയാളെ തൊഴിലാളികളെ കൊണ്ട് ആ വണ്ടിയിൽ എത്തിയിട്ട് പറഞ്ഞ് ഒറ്റ പൈസ പോലും വേണ്ടെന്നാണ് പറഞ്ഞത്. ശരി, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ? അങ്ങനെ ജനത്തിന് മൊത്തം മനസ്സിലായി. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ജയകുമാർ, ശരി ശരി. ഇങ്ങനെ ഒരു ഭരണം ഈ രാജ്യത്ത് നിലനിന്ന, ശരി, വ്യക്തമാണ് ജയകുമാർ താങ്കളുടെ അഭിപ്രായം. രാജൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. രാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ഞാൻ പറയുന്നത് മാഡം, ഇവരൊക്കെ മണ്ടന്മാരാ. കാരണം വെച്ചാൽ നോക്കുക, എ കെ ആന്റണി ഈ പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴാണ് 60,000 കോടിയുടെ വായുധം ഇമ്പോർട്ട് ചെയ്തത് ഇസ്രായേലിൽ നിന്ന്. 10,000 കോടി രൂപ കമ്മീഷൻ അടിച്ചു. അത് അന്വേഷിക്കാൻ ചെന്നപ്പോ ആന്റണിയുടെ മോൻ ചെന്ന് ബി ജെ പി ചേർന്നു. അതുപോലെ പൂന സഹകരണ ബാങ്ക് പൊട്ടിച്ച് കൈ കൊടുത്തു അജിത് പവാർ. 1,700 കോടിയാണ് മുക്കിയത്. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി ഈടി ചെല്ലുന്നെന്ന് പറഞ്ഞപ്പോ ബി ജെ പി ചേർന്നു. ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ 2 മക്കള് വലിയ വലിയ കമ്പനി നടന്നു കോടിക്കണക്കിന് രൂപയുടെ. അത് അന്വേഷിക്കാൻ വരുന്നു പറഞ്ഞപ്പോ ഇന്ത്യ മുന്നണി തന്നെ വിട്ട് പുള്ളി ബി ജെ പി ചേർന്നു. ഞാൻ പറഞ്ഞ ഐസക്കിനോട്, ഐസക്കിനെ അന്വേഷിക്കുക. ഐസക്ക് ഏതായാലും പൈസ ഒന്നും തിന്നിട്ടൊന്നുമില്ല. പുള്ളി കിപ്പിക്ക് വേണ്ടി ബോണ്ട് ഇഷ്യൂ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അത് റിസർവ് ബാങ്കിന്റെ പെർമിഷനോടുകൂടി. അതിനിപ്പോ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ എന്നിട്ട് കുറച്ചാള് ബി ജെ പി ചെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ പത്മജ പോയില്ലേ, പോയിട്ട് എന്തെങ്കിലും പറ്റിയോ? കാരണം കർത്താടക കഴിഞ്ഞ് പൈസ വാങ്ങിച്ചത് പത്മജയുണ്ട്. അപ്പൊ അത് അന്വേഷിക്കാൻ ചെന്നെന്ന് പറയുമ്പോ ഓടിച്ചെന്ന് ബി ജെ പി ചേർന്നു. അതുപോലെ തന്നെയാണ് പല സംഗതികളും. ബി ജെ പി ചേർന്നാ മതി, യാതൊരു രീതിയും വരത്തില്ല. അതാ ഞാൻ പറയുന്നത്. ശരി ശരി, വളരെയധികം നന്ദി രാജൻ വിളിച്ചതിന്. വിജയൻ കൊല്ലത്ത് നിന്നും. വിജയൻ പറഞ്ഞോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. 2014 മോഡി വന്നപ്പോഴേ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു കള്ളപ്പണക്കാരെയും കൊള്ളക്കാരെയും വിദേശത്ത് നിക്ഷേപിച്ചിട്ടുള്ള പണം മുഴുക്കെ തിരിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ തന്നെ ഒരു മന്ത്രി ഒരാഴ്ച എങ്ങാണ്ട് ഒരു ആ വീട്ടിൽ നോട്ട് എണ്ണയപ്പോ തീർന്നില്ല. എണ്ണി തീരാൻ വരെ അത്രയും താമസം എടുത്തു കേജ്രിവാളിന്റെ ദിവസം. ഇവിടെ തന്നെ തോമസ് ഐസക്കിന്റെ 6-7 പ്രാവശ്യം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച്. ഈ ഇഡിയെ കാണുമ്പോ ഇവരൊക്കെ ഇത്ര വലിയ സാറന്മാർക്ക് എന്താ ഇത്ര വലിയ ഭയം? ഇവിടെ നമ്മുടെയൊക്കെ മുമ്പിൽ ചാനലിൽ വന്നു നിന്നുകൊണ്ട്
പറഞ്ഞതെന്തോ 50,000 കോടി എടുത്ത് ഞാൻ ഈ കേരളം ഞാനൊരു സ്വർഗമാക്കാൻ പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്തായത്? പിച്ചച്ചട്ടി എടുത്തോണ്ട് നടക്കുക. വിജയൻ, ഈ അവര് പറയുന്ന പ്രധാന ആരോപണം ഈ ഇലക്ഷൻ സമയമായപ്പോഴുള്ള ഈ ഇഡിയുടെയും ആദായ നികുതി വെട്ടി ഇൻകം ടാക്സിന്റെ ഒക്കെ പരിശോധന, ഒപ്പം ഇലക്ട്രൽ ബോണ്ട് കേസ് മറച്ചു പിടിക്കാനുള്ള ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ, അതനുസരിച്ച് ബി ജെ പിക്ക് വന്ന വലിയ വിവാദങ്ങൾ, അതിലേറ്റവും കൂടുതൽ ഫണ്ട് വന്നത് ബി ജെ പിയുടെ പേരിൽ, അത്തരം കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇതെന്നാണ്. അല്ല മേഡം, ഇത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ഇത് പാർലമെന്റിൽ അവരെല്ലാരും കൂടെ തീരുമാനിച്ചെടുത്ത് ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കഴിഞ്ഞപ്പോ പുറത്ത് വിവരം വന്നപ്പോ ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത് ബി ജെ പിയാണ്. കണ്ടുപിടിക്കാവല്ലേ, കോടതി കണ്ടുപിടിച്ച് അവരെ ചിന്തിക്കാം. ഇതിനകത്ത് ഇപ്പം ഈ ധനകാര്യമന്ത്രിക്ക് എന്താ പോയി അവിടെ ഇഡി ഓഫീസിൽ പോയി കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കാ? ഇയാൾ അങ്ങനെ അല്ലല്ലോ വന്നു പറഞ്ഞത്. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും വന്ന് പറഞ്ഞാ ഇത് വലിയ പലിശയാ, ഈ പൈസ എടുക്കരുത് തോമസേ, ഐസക്കെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇത്രയും വലിയ എമൗണ്ട് എടുത്ത് സ്വർഗമാക്കും കേരളം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ആയത്? ശരി, വിളിച്ചത് നന്ദി. വിജയനാണ് കൊല്ലത്ത് നിന്ന് സംസാരിച്ചത്, മോഹൻദാസ് ആലത്തൂരിൽ നിന്നും. മോഹൻദാസ് പറഞ്ഞോളൂ. ആ, ഇലക്ഷൻ അടുക്കുന്തോറും ബി ജെ പി അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഭീതി ജനിപ്പിക്കും പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എ എന്നുള്ളത് നോൺ ഡെമോക്രാറ്റിക് അലയൻസ് ആയിട്ടുണ്ട്. അതുപോലെ ഈ മറ്റുള്ളവരൊക്കെ കള്ളപ്പണം അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട, അതൊക്കെ വാഗ്ദാനം ചെയ്ത പോലെ ചെയ്യണം എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്തോണ്ടിരിക്കണേ, വല്ലാത്ത കഷ്ടം തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ അരുൺ ജെയ്റ്റ്ലിയാണ് ആദ്യം നികുതി ഭീകരത എന്ന് പറഞ്ഞത് അവരുടെ ജെയ്റ്റ്ലി. അതിപ്പോ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇതിപ്പോ ഈ നമ്മുടെ കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ വോട്ടർമാരുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത തരത്തിലാണ്. അല്ലാണ്ട് ഇപ്പൊ പേടിച്ചിട്ടൊന്നുമല്ല എൻ ഡി എ പേടിച്ചിട്ടൊന്നുമല്ല, അത് ഇത് അവര് എത്താൻ പറ്റാതെ ഈ കർഷക സമരമുള്ള സമയത്ത് ഉണ്ടായില്ലേ, അവരൊന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റാണ്ട് ഈ കുഴികളൊക്കെ കുഴിച്ചിട്ടും ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ, ഇത് വേറെ തരം ബ്ലോക്കാണ്. ശരി, വിളിച്ചതിന് നന്ദി മോഹൻദാസ്. റിഷിൽ എന്ന പ്രേക്ഷകൻ കൊയിലാണ്ടിൽ നിന്ന്. റിഷിൽ, ഈ വിഷയത്തിൽ പല രീതിയിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് നേതാക്കളുടേത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ടാക്സ് ടെററിസം എന്നാണ്. വീണ്ടും നോട്ടീസ് വന്നിട്ടുണ്ട് ആദായ നികുതി വകുപ്പിന്റെ കോൺഗ്രസിന്. എന്താണ് താങ്കളുടെ അഭിപ്രായം? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, അതിന്റെ സ്വീകാര്യത, ഇപ്പോഴ് ഇന്ത്യ മുന്നണിയുടെ ഐക്യവും പ്രകടന പത്രികയും ഒക്കെ തന്നെ ബി ജെ പിയെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. അവർ ഭരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളടക്കമുള്ള ചാനലുകൾ 411 സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും, കേരളത്തിൽ 2 സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞതാണ്. കാരണം നേരത്തെ നിങ്ങളുടെ ഈ പറഞ്ഞ എക്സിറ്റ് പോളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കേവല ഭൂരിപക്ഷത്തിൽ പോലും അടുക്കാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന് എന്തൊക്കെ വിക്രിയകൾ ചെയ്യാൻ കഴിയും, അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇഡി അന്വേഷണം, നേതാക്കന്മാരെ മുഴുവൻ കൂട്ടാനുള്ള, പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും കൂട്ടാനുള്ള ഇഡിയുടെ, നമ്മുടെ ഗവൺമെന്റിന്റെ രഹസ്യ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അവരെ പൂട്ടിക്കുക. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ആദായ നികുതി നോട്ടീസ്, ഇതൊക്കെ കൊണ്ടുവരുന്നത് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പിന്നെ ആകെ അവർക്ക് ഇപ്പോൾ പ്രതീക്ഷയുള്ള ഇവിഎം ആണ്. ആ ഇവിഎമ്മിൽ എന്തെങ്കിലും കളിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അമ്പേ ഒരു പരാജയമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് നീക്കുന്നത്. വളരെ പ്രതീക്ഷ നിർഭരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാട്ടിന്റെ ജനാധിപത്യവും മതേതരത്വവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളും പൈതൃകവും ഒക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. ആ ഒരു സാഹചര്യത്തിലേക്ക് നാട് വരുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്.